കേരള പോലീസിനെ സംഘപരിവാറിന്റെ കളിസ്ഥലമാക്കിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്ത് വന്നതിന് മുതൽ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ കുറിച്ചുള്ള പല വിശകലനങ്ങളും പല വിമർശനങ്ങളും വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരള പോലീസിന്റെ RSS ഷെല്ല് പ്രവർത്തിക്കുന്നു, സംഘപരിവാറിന് അനുകൂലമായ നിലപാടുകളിൽ അതിശക്തമായി കേരള പോലീസ് മുന്നോട്ടു പോകുന്നു എന്ന വിലയിരുത്തൽ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഒരു കളിസ്ഥലമാക്കി ആ കേരള പോലീസിനെ മാറ്റിയത് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ പോലീസ് സംവിധാനത്തെ സംഘപരിവാർ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ച് വരികയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ കാര്യങ്ങൾ അപ്പോൾ തന്നെ കേരളത്തിന്റെ മുന്നിൽ വെൽഫെയർ പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ തന്നെ ഭാഗമായ നിലമ്പൂർ MLA PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ 8 വർഷത്തെ ആക്ഷേപങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. PV അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിയായ അന്വേഷണത്തിന് വിധേയമാക്കി വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയാണ് നടക്കേണ്ടത്. നിയമസഭാംഗത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ സംയുക്ത നിയമസഭാ സമിതിയുടെ പരിശോധനയും നടക്കണം. ഭരണകക്ഷി MLA തന്നെ സർക്കാരിന്റെ ഇത്തരം നടനീക്കങ്ങൾ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്, ജില്ലാ പ്രസിഡന്റ് TK മാധവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PC മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ വഴിയൊരുക്കിയ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രമായ അന്വേഷണം കേരളത്തിൽ നടക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.